ജയനുമായിട്ടൊക്കെ വലിയ കമ്പനി ആയിരുന്നല്ലേ? അതെ, ജയനുമായിട്ട് വലിയ കമ്പനി. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. എനിക്കിപ്പോഴും ഒരു സംഭവം ഓർമ്മയുണ്ടോന്ന് അറിയില്ല. മറ്റൊരു ഘടന എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ആന്ധ്രപ്പറിൻ്റെ ഒരു എസ്റ്റേറ്റ്, അന്ന് ഹോട്ടൽ ഫെസിലിറ്റിയൊക്കെ ഒരു കുറവുള്ള കാലം 1977, ഒരു മുറിയിൽ മൂന്ന് കട്ടിലുണ്ട്. ഒന്നിൽ കുഞ്ഞനും ഒന്ന് ഞാനുമായിട്ട് കിടന്നുറങ്ങുന്നു. രാത്രി 12 മണിക്ക് ടക് ടക്, ഭയങ്കര മഴ, ടക് 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 സൗണ്ട്. എനിക്കാണെങ്കിൽ പേടിയുണ്ട്. എന്നാലും കുഞ്ഞൻ പറഞ്ഞു ലൈറ്റ് ഇട്ടു പോയി തുറക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു ജെറ്റ്കിനൊക്കെ ഇട്ട് നീല ജീൻസ് ഇട്ടൊരു ഗംബൂട്ടൊക്കെ ഇട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട്. ജയൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞനുണ്ട്. അതല്ല, മാനേജേഴ്സല്ല എവിടെ താമസിക്കുന്നു? ഞാൻ പറഞ്ഞു ആരുമില്ല, എനിക്കിവിടെ റൂം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അറിയില്ല, ഇവിടെ ഒരു ബെഡുണ്ട്, ചേട്ടന് വേണമെങ്കിൽ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തറിയാം, എൻ്റെ കൂടെ കോമഡി എന്നാലും വരുന്ന സമയമാണ്, ഗംബൂട്ട് പോലും അഴിക്കാതെ പുള്ളി അപ്പുറത്തെ കട്ടിൽ കയറി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ട് കിടന്നു തുടങ്ങി. അപ്പൊ അന്ന് ആ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. രാത്രി എന്റെ ചെവി വണ്ട് കയറിയപ്പോൾ ഞാൻ കിടന്ന് പ്രാണം പോണ വേദന എന്ത് ചെയ്യണം, കുഞ്ഞനും ഇരുന്ന് കരയുന്നുണ്ട്. എന്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് പുള്ളി എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞൻ പറയും എനിക്ക് ഓർമ്മയുണ്ട്, സുധീർ കുമാറിന്റെ ചെവിയിൽ വണ്ട് കയറി. ആ പുള്ളി തച്ചോളി അമ്പുവിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞൊക്കെ ടയർഡായിട്ട്. അപ്പോൾ കുഞ്ഞനാണ് ഐഡിയ പറഞ്ഞത്, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തവക്കെന്ന് വലിച്ചപ്പോൾ ഇത് പോയി. അപ്പോൾ പിറ്റേ ദിവസമാണ് അടുത്ത ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ചെവിയിൽ ഈ വണ്ട് കയറുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ ചവണയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. അത് ദൈവത്തിൻ്റെ കൃപ അത് പോകുന്നു അത്ര ഉള്ളു. അയ്യോ, ഇത് അകത്തായിട്ട് പൊത്ത് കയറുന്നെങ്കിൽ അകത്തില്ല എന്നുള്ള കാര്യം വെളിയിലെല്ലാം അറിയും. ഞാൻ നാണം കിട്ടുകയുണ്ട് അല്ലേ. അതെ അതെ. എപ്പോഴെങ്കിലും ഈ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം എന്തെങ്കിലും കാണുകയോ? അല്ല, അപകടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആറാട്ടം എന്ന് പറഞ്ഞ ഇടത്തിൻ്റെ ഷൂട്ടിംഗ് ശശിയേട്ടനല്ലേ? അതെ അതെ. അപ്പം ഞാനുണ്ട്, ഐ വി ശശി ഉണ്ട്, ജോസ് ഉണ്ട്, പൊന്നമ്മച്ചേച്ചി ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു ഹിന്ദി നടി കൂടെ ഉണ്ട്, അവരുണ്ട്, അവരുടെ അമ്മയുണ്ട്, വലിയ അംബാസഡർ കാരണത്ത്. ഞങ്ങളൊരു സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് ആലിബാബ ഇത് കണ്ടിട്ട് തിരിച്ചു വരുമ്പം ഡ്രൈവർ ഇറങ്ങിപ്പോയിരുന്നു. വണ്ടി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ട് ഒരു കൊക്കരടെ പോയി ചരിഞ്ഞു നിന്ന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ ഐ ബി ശേഷിനെ തപ്പി നോക്കി ഓരോരുത്തരും രാത്രി ഞാൻ ജോസ് എങ്ങനെയെങ്കിലും. അപ്പോൾ ഡോർ തുറക്കാൻ പറ്റുന്നില്ല, ഇതിനകത്തോടി അവൻ ചാടി ഒരു കണക്കിന് ഇറങ്ങി ഇറങ്ങി ഓരോരുത്തരും ഓരോരുത്തരെ പറ്റി. അപ്പം ഞാനിങ്ങനെ കുനിഞ്ഞു കൊടുക്കുക, അതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ടാണ് ഇറങ്ങുന്നത് ഓരോരുത്തർക്കും. അപ്പോൾ ഐ ബി ശേഷിയെ കാണുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ ചവിട്ടി നിൽക്കുന്നത്. കാരണം വണ്ടി ചരിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ശശി സാറിനെ താഴെ കിടക്കും. അദ്ദേഹത്തിനെ പുള്ളി അപ്പം ലാസ്റ്റ് ഞാനാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഹിന്ദി കരുത്തിട്ട് അമ്മ കുഞ്ചം ബച്ചാവോ ബച്ചാവോ അത് അവരെയൊക്കെ തള്ളി വണ്ടി ലോഡ് കുറഞ്ഞപ്പോൾ വണ്ടി ആടാൻ തുടങ്ങി. ഇതൊരു ചരിഞ്ഞ് നേരെ കൊക്കയിലേക്ക് പോകും. ആ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കണക്കിനൊക്കെ ഇറക്കി ഞാൻ ജോസ് എന്നെ വലിച്ചിറക്കി ഇറങ്ങി ഞങ്ങൾ പുള്ളിയിൽ വെളിയിലിറങ്ങി നിൽക്കുക. അപ്പോൾ ആരോ ഓടിച്ചു, ഡ്രൈവർ ഓടി കളഞ്ഞു. ഡ്രൈവർ പോയി നാട്ടുകാരെ വിളിച്ചിട്ടുണ്ടെന്നപ്പം രാത്രിയാണ് സത്യമാണ് നടന്ന സംഭവം. കാരണം ഞങ്ങളൊക്കെ നിരന്തിരിക്കും കവീർ പനമ ആ സമയത്ത്. കാരണം സിനിമ എന്നുള്ളൊരു ക്രേസ് അതാണ്, ഒരു എക്സ്പ്രഷൻ. ആർക്കൊന്നും പറ്റിയില്ല, വണ്ടി തിരിച്ച് ദൈവാധീനം കൊണ്ട് അച്ഛൻ തള്ളി നേരെ ഇട്ടിട്ട് അതിൽ തന്നെ അങ്ങ് പോകുന്നു. അത് ഭയങ്കര അതെന്തോ നമ്മൾ മൂന്ന് പ്രാവശ്യം റോള് കിട്ടും ചില മിക്സിയിലിട്ടിരിക്കുന്ന പോലെ.